നീ എന്തൊക്കെ അപവാദങ്ങളായി പറയുന്നത്? വന്നു വന്നിപ്പോ ദാസിനെ കൊന്നത് ഞാനാണെന്ന് പറയാൻ തുടങ്ങി. ദാസേട്ടനെ കൊന്നത് അച്ഛനാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ കൊന്നത് ആരാണെന്ന് അച്ഛനറിയാം. അതിന്റെ പ്രതി പൊളിവിലാണല്ലോ. ദാസേട്ടന്റെ കൊലയാളി ഞാനിപ്പോ ഈ പറയാൻ പോകുന്ന കേസിലുണ്ട്. അതൊരു പ്രേരണ കുറ്റമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ കൊലം നടത്തിയത് അച്ഛനാ, അച്ഛൻ തന്നെയാ. അരവിന്ദ് തൃച്ചംബരത്തേക്ക് ജനിക്കാൻ ഒരുങ്ങിയിരുന്ന, തൃച്ചംബരത്തിന്റെ അനന്തരാവകാശിയായിരുന്ന ആ ചോര കൊഞ്ഞിന്, അതിന്റെ അമ്മയുടെ ഉത്തരത്തി വെച്ചതിന്റെ കൊല്ലൻ, എന്റെ അച്ഛനെങ്കിലും മനസ്സ് വന്നു. കല്യാണിയുടെ ഉദരത്തിൽ ജനിച്ച തൃച്ചംബരത്ത മൂത്ത മകന്റെ കുഞ്ഞിനെ അതിന്റെ ഒപ്പം തന്നെ കൊന്നു. തൃച്ചംബരത്ത ശിവരാമകൃഷ്ണൻ, ഇങ്ങനെ ഒരക്ഷരമുണ്ടായത് നിനക്കത് സ്വബോധമില്ലതായി. ആരുടെ മുഖത്ത് നോക്കിയാ നീ സംസാരിക്കുന്നത്? നീ മറന്നുപോയോ? What the hell do you think of me? I'm a killer! സ്വഭാവത്തോടെ തന്നെ അച്ഛൻ ഞാൻ പറയുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞു അച്ഛൻ കാരണക്കാരൻ മാത്രമാണെന്ന്. ഒരു ഗുളിക കഴിച്ചിട്ടാ കല്യാണിക്ക് അപോഷനായത്. ആ ഗുളിക കല്യാണിക്ക് കൊടുത്തത് അച്ഛനാ. എന്താ സത്യല്ലേ? അല്ലേ അച്ഛാ? ഞാൻ ഡോക്ടറെടുത്ത് ചോദിച്ചു വാങ്ങിച്ചതായി ഗുളിക. കൃഷ്ണേട്ടൻ ഇത് കല്യാണിക്ക് കൊടുക്കണം. എനിക്ക് തൽക്കാലം അവളെ ഫേസ് ചെയ്യാൻ വയ്യ. ചിലപ്പോ ഞാൻ കരഞ്ഞു പോകും. ഈ ടാബ്ലറ്റ് ഡോക്ടർ തന്നതാ, ഇത് കഴിച്ചിട്ട് വേണം ഉറങ്ങാൻ. ആ ഗുളിക കല്യാണിക്ക് കൊടുക്കാൻ ഡോക്ടർ തന്നാണെന്ന് പറഞ്ഞ അഖില എന്നെ ഏൽപ്പിച്ചത്. കൊടുത്തത് അച്ഛനല്ലേ? അപ്പൊ എന്റെ അച്ഛൻ തന്നെയാ കൊലയാളി. കേൾക്കുന്നു സത്യം. ഭാര്യയെടുത്ത് പാറോട് ചേർക്കാനും പിഞ്ചക്കവളിൽ നൂറ് നൂറ് മുത്തം കൊടുക്കാൻ കാത്തിരുത്തതായി അപ്പം ഞാൻ തന്നെ കൊന്നു. കുലമഹിമയും പാരമ്പര്യം വിളിച്ചു പറയുന്ന തൃച്ചംബരത്തെ മാടമ്പിമാരുടെ പിന്മുറക്കാരനായ ആനന്ദകൃഷ്ണനെ ഒരു മഹിമയും അവകാശപ്പെടാനില്ലാത്ത വെറും ഒരു അടുക്കളക്കാരിക്ക് കുഞ്ഞുങ്ങൾ പറക്കാൻ പാടില്ല. അതായിരുന്നു തീരുമാനം. ആ തീരുമാനം അമ്മയും അച്ഛനും കൂടി അങ്ങോട്ട് നടപ്പാക്കി. സ്വന്തം പേരെ കുട്ടി അച്ഛനെന്ന് കൊന്നു. അച്ഛ, അച്ഛനെ പോലൊരു മനുഷ്യന് എന്റെ ജീവിതത്തിൽ മനസ്സുമാനം കിട്ടില്ല. എന്തിനാ അച്ഛൻ അടിച്ചത്? കിണക്ക് കൊല്ലായിരുന്നില്ലേ? ഇത് ശത്രുക്കളുടെ പകപോക്കലിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കേസൊന്നും അല്ലല്ലോ. ഈ കേസ് കൊടുത്തിരിക്കുന്നത് തൃച്ചംബരത്തെ മൂത്ത മരുമകളാ. കല്യാണി കൊടുത്തിരിക്കുന്ന ഈ കേസിൽ സംശയിക്കപ്പെടുന്ന ആ പ്രതി തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയാണ്.
എന്താ അഖിലാന്റിക്ക് ഈ കൊലപാതകത്തിൽ ബന്ധമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കാൻ മതിയായ തെളിവുകളുണ്ട്. അഖിലയ്ക്ക് ഈ കേസുമായി ഒരു പങ്കുമില്ലെന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. ഏതൊരു ഭർത്താവിന്റെയും സ്വാഭാവികമായ ന്യായീകരണം മാത്രം. അങ്കിൾ ഒരിക്കലും ഒരു കാരണത്താലും ആന്റിയിലെ കുറ്റം കണ്ടെത്തില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് അഖില എന്ന എന്റെ ഭാര്യയോടുള്ള അന്ധമായ സ്നേഹം കൊണ്ടുണ്ടായതല്ല. അഖിലയുടെ വ്യക്തിത്വത്തിലും സ്വഭാവമഹിമയിലും എനിക്ക് മതിപ്പുണ്ട്. അവളെ എനിക്ക് 100% വിശ്വാസമാണ്. അതുകൊണ്ടാ കല്യാണിയുടെ ഉദരത്തിൽ വളർന്ന കുഞ്ഞിനെ നശിപ്പിച്ചത്. ഏത് സ്വഭാവമഹിമ കൊണ്ടാ? എന്തു നന്മയാ അതിലുള്ളത്? ഇത്രയും നീചമായ ഒരു ക്രൂരകൃത്യം ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവളുടെ മനുഷ്യത്വത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും എനിക്കറിയാം. എനിക്ക് മാത്രമേ ഏറെ അറിയാം. ആയിരക്കണക്കിന് പാവങ്ങൾക്ക് അന്നം കൊടുക്കുന്നവളാകില്ല. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി സമൂഹത്തിൽ പ്രശസ്തി നേടാനൊന്നുമല്ല. കാരണം അവൾ ഇടത് കൈ അറിയാതെ വലത് കൈകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് അകന്നു നിന്ന് കണ്ടിട്ടുള്ളവനാണ് ഞാൻ. ഏതായാലും ഈ കുടുംബത്തിലുള്ളവർ ഇന്നുവരെയില്ലാത്തൊരു പ്രതിസന്ധി നേരിടുകയാണ്. അത് തരണം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ മോള് പോകരുത്. ആനന്ദിന് കല്യാണിയിൽ ജനിക്കാൻ പോയ കുഞ്ഞ് തൃച്ചംബരത്തെ അടുത്ത തലമുറയിലെ മൂത്താനന്തരാവകാശിയായിരുന്നു. ആ കുഞ്ഞിനെ അഖില നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനവളങ്ങനെ ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ അഖിലയ്ക്ക് മാത്രമേ കഴിയൂ. അഖില വരട്ടെ. ഈ അവസ്ഥയിൽ ഇപ്പം മോൾ കൂടി ഇവിടെ കൊണ്ട് പോകരുത്. ഇതൊരപേക്ഷയാണ്. അകത്തേക്ക് പോ. എന്നെ വിളിക്കുന്നത് ആത്മാർത്ഥതയോടാണെങ്കിൽ മോള് എന്നെ അനുസരിക്കും. കല്യാണി, കല്യാണി, എന്താ വിളിഞ്ഞ്? ദേ തിരക്കി പിടിച്ച് എത്തിയിട്ടുണ്ട് അവതാരം വിലാസിനി ഇളയമ്മ. അയ്യോ എന്റെ മോനെ ആനന്ദേ, നിങ്ങൾ ഇവിടെയായിരുന്നോ? ൂഹം വെച്ച് ഞാൻ ഇങ്ങോട്ട് തിരക്കി വന്നതാ. ഈ പൊട്ടം പട്ടരുടെ വീട് കണ്ടുപിടിക്കാൻ ഞാൻ എന്തോരം പാടുവിട്ടു. ആദ്യം ദേ ആ അഗ്രഹാര തെരുവ് മുഴുവൻ ഞാൻ കേറി ഇറങ്ങി. ഒടുവിലാ കുഞ്ഞാനിവിള അമ്പലത്തിലെ തിരുമേനിയെ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് സുബ്രഹ്മണ്യം പോറ്റി താമസിക്കുന്നത് ദേ ഇവിടെയാന്ന്. അയ്യേ എടി, നിനക്ക് നേരെ പല തവണ തോക്ക് ചൂണ്ടിയിട്ടും കൊല്ലാതെ വിട്ടതല്ലേ എന്റെ ചേച്ചി. എന്നിട്ടും നീയൊക്കെ കൂടി. ഇതെനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറ. കുടുംബം ഇല്ലാതാക്കണമെന്ന് പറഞ്ഞപ്പോ
കൊല്ലൊന്നും ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്ത് തെറ്റടി ആ പാവം നിന്നോടൊക്കെ ചെയ്തേ. ഇതിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം. ഞാൻ ഐ ജിയെ കണ്ടിട്ടാ വരുന്നേ. എവിടെ എവിടെ എന്റെ ചെങ്കോലും കിരീടവും? എനിക്കിനി തൃച്ചംബരത്തെ മഹാറാണി പട്ടം എവിടെ? താ 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 ആന്റി. അതെ, വേലിക്കായലിൽ അഖിലാണ്ടേശ്വരിയുടെ ബോഡി പൊങ്ങി. ആന്റി, അയ്യോ, ഞാൻ ഇപ്പൊ അറിഞ്ഞതേ ഉള്ളൂ. ആന്റി, എന്തൊക്കെ പറയുന്നേ? അഖിലയുടെ ശവം പൊങ്ങിയെന്നോ? ഓ, ഒന്നും അറിയാത്ത പോലെ. ഞാൻ പറഞ്ഞത് സത്യ, പരമമായ സത്യം. തൃച്ചംബരത്ത് ശിവരാമകൃഷ്ണന്റെ സുഹൃത്തില്ലേ ആ ഐ ജി, അയാള് ശിവരാമേട്ടനോട് പറഞ്ഞത് ഞാൻ കേട്ടതാ. ഓ, അതല്ലേ ഞാൻ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് ഇങ്ങോട്ട് ഓടി വന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ രാത്രി ഞാൻ തിരിച്ചു വരുമോ? എന്നാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്ന പ്രിയങ്കെ, നീ പറഞ്ഞ വാക്ക് പാലിച്ചു. എന്നെ തൃച്ചംബരത്തെ റാണിയാക്കൂന്ന് പറഞ്ഞു, ഇപ്പൊ അതും സാധ്യമാക്കി. ഇതാണ് ക്ഷത്രിയ രക്തം, അതാണ് നാഗമടത്ത് പ്രിയങ്ക. അങ്ങനെ ഒരുപാടൊന്നും സന്തോഷിക്കണ്ട ആന്റി. സന്തോഷിക്കും. എന്താ പ്രിയങ്കേ, അഖില മരിച്ചെന്ന് പറഞ്ഞപ്പോ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? അയ്യോ, ഞാൻ പറഞ്ഞത് സത്യവാ. ഓ, ഞാൻ പറഞ്ഞത് സത്യമാ, അഖില മരിച്ചു. ഇനി ഇതാ കുറച്ച് ചന്ദന മുട്ടികളിൽ എരിഞ്ഞ് ഭസ്മമാകാനുള്ള സമയം മാത്രം ബാക്കി. ആന്റി, ഏ, മരിച്ചത് അഖിലയല്ല. പ്രിയങ്ക, അതെ, മരിച്ചത് അഖിലയുടെ മുഖമുള്ള രാജരാജേശ്വരിയാ. ഒരേ മുഖമുള്ള രണ്ടു പേരിൽ ഒരാൾ. പ്രിയങ്ക, നീ വെറുതെ തമാശ? രാജരാജേശ്വരിയാണ് മരിച്ചത് പോലും. തമാശയല്ല, സത്യം. ആന്റി പലപ്പോഴും എന്റെ വീട്ടിൽ വെച്ച് അഖിലെ കണ്ടു എന്ന് പറഞ്ഞിട്ടില്ലേ? ആ, അതെ, അഖിലാണ്ടേശ്വരിയുടെ അച്ഛന് മറ്റൊരു ഭാര്യയിൽ പിറന്ന മകൾ രാജരാജേശ്വരി. തൃച്ചംബരത്തോടുള്ള അവരുടെ പക തീർക്കാൻ കൂട്ടുപിടിച്ചതാ നാഗമടത്തുകാരായ ഞങ്ങളെ. അതുകൊണ്ട് ആന്റി വിശ്വസിച്ചേ പറ്റൂ, അഖിലാണ്ടേശ്വരി എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോ അന്ന് ദാസേട്ടനെ? അതെ, ഓരോന്നോരോന്നായി ഓർത്ത് പാടുപെടണ്ട. കുറച്ചുനാള് തൃച്ചംബരത്തുണ്ടായിരുന്നത് ഈ രാജരാജേശ്വരി തന്നെയാ. ഞാൻ പറയുന്നതിലപ്പുറമൊന്നും ഈ വീട്ടിൽ നടക്കില്ല. എപ്പോ തോന്നി ആഗ്രഹം നിന്റെ അമ്മയാണെന്ന്? ആഗ്രഹിച്ച മരണം നടന്നു കഴിഞ്ഞപ്പോഴും അതോ ഭാര്യ പറഞ്ഞു അഖിലം നിന്റെ അമ്മയാണെന്ന്? അച്ഛ, അച്ഛൻ എന്തൊക്കെ ഈ പറയുന്നത്? ഞാൻ പറയുന്നതൊന്നും നിനക്ക് മനസ്സിലാകാതെ വന്നിട്ട് കുറച്ചു നാളായി. കല്യാണം കഴിഞ്ഞിട്ട് 10-20 വർഷമായിട്ടും
കല്യാണ മന്ത്രം എന്താണെന്ന് എനിക്കിതുവരെ അറിയില്ല. പക്ഷെ നീ എവിടെ? കൂടെ വന്നില്ലേ? കല്യാണി പരാതി കൊടുത്തത് പോലീസ് സ്റ്റേഷനിലല്ല, യമലോകത്തോ. അവളുടെ പരാതി യമലോകം സ്വീകരിച്ചു, എന്റെ അഖിലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അഖില നിന്റെ അമ്മയാണെന്ന് നീ കരുതിയിരുന്നെങ്കിൽ, നീ അവളെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ആള് കൂടി നിൽക്കില്ലായിരുന്നു. അഖില അവളുടെ ഉദരത്തിലും പിന്നീട് ഹൃദയത്തിലും സൂക്ഷിച്ച് നിനക്ക് അവൾ പറ്റമ്മയാണെന്ന് തോന്നിയിരുന്നെങ്കിൽ നീ നിന്റെ ഭാര്യയും കൂടെ അവൾക്കെതിരെ കേസ് കൊടുക്കുമായിരുന്നു, പോലീസുകാരെ വിട്ട് അവളെ നാടം കെടുത്തുമായിരുന്നു. അങ്കളെ, ഈ സമയത്ത് ഇങ്ങനെ ഇത്രയും നാളും ഞാൻ അവർക്ക് വേണ്ടിട്ടാ ജീവിച്ചത്, അവർക്ക് വേണ്ടിട്ടാ ഞാൻ അഖിലയോട് വാദിച്ചത്. ഈ സമയത്തെങ്കിലും എനിക്ക് അവളുടെ പക്ഷത്ത് നിൽക്കണം. അഖില എന്റെ കളറ് സ്നേഹിച്ചത് ഇവനെ, അവളിവരെ അമ്മ മകനായിട്ടാ വളർത്തിയത്. പക്ഷെ ഇവൻ വളർന്നപ്പോ ഒരു കാമുകനായി മാറുകയായിരുന്നു. കാമുകിയുടെ കഴിഞ്ഞ് താലി കെട്ടിയപ്പോ അവൻ അമ്മയെ മറന്നു. എല്ലാത്തിനെയും എന്റെ കൂടെ നിന്ന് ഞാൻ വെറും വിട്ടി കോമാണ്. ഈ നിമിഷം തൊട്ട് എന്റെ മരണം വരെ നീ എന്നെ അങ്ങനെ വിളിക്കരുത്. കിളിയുടെ മൃതശരീരം കാണാനാണ് ഇപ്പോൾ ഇവിടെ വന്നതെങ്കിൽ അത് നടക്കില്ല. നീ അതിന് ശ്രമിക്കണ്ട, ഞാൻ അതിനെ അനുവദിക്കില്ല. മരിച്ചതിന് ശേഷമല്ല ആദരവ് കാണിക്കുക, മരിക്കുന്നതിന് മുമ്പ്. നിന്റെ ദൃഷ്ടി അവളുടെ മൃതശരീരത്തിന്റെ മുഖത്ത് പതിഞ്ഞ് അവളുടെ ആത്മാവ് അത് പോയിട്ടില്ല. എനിക്കറിയാവില്ല അവള് വരാറേ. അവള് വരുമ്പോ നീ ഇവിടെ ഉണ്ടാവരുത്. തിരിച്ചോ, എന്താ പറഞ്ഞത് കേട്ടില്ലേ? ഇവിടെ നിന്റെ ആരും ഇവിടെ ഇല്ലാന്ന്. ആനന്ദിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അങ്ങൾ മനസ്സിലാക്കണം. എന്റെ മാനസികാവസ്ഥ എന്താ സുബ്രു മനസ്സിലാകാത്തത്? എല്ലാത്തിനും അവന്റെ കൂടെ നിന്ന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നവനല്ലേ സുബ്രു? അവന്റെ അമ്മയുടെ ജീവൻ വെച്ച് കളിക്കരുത് പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ? അവരുടെ മധ്യസ്ഥത ഇക്കാര്യത്തിൽ എനിക്ക് വേണ്ട. ഞാൻ കേൾക്കുകയില്ല, അനുസരിക്കുകയില്ല. പ്രിയപ്പെട്ടവളെ നഷ്ടപ്പെട്ട് എല്ലാം തളർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എത്ര പക്വത ആർജിച്ചാലും ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം തകർന്നു പോയേക്കാവുന്ന മാനസികാവസ്ഥയിലാണ് എന്റെ നിപ്പ്. എന്നെ ഒന്നിനും പ്രേരിപ്പിക്കരുത്. എല്ലാം മനസ്സിലാവൂ അങ്കളെ. എന്ന് വെച്ച് ആനന്ദിന് അവന്റെ അമ്മയെ കണ്ടുകൂടാന്നുണ്ടോ? കാണണ്ട, കാണണ്ട എന്ന് വെച്ചാ കാണണ്ട. എന്താ വൈകുന്നത്? അതൊന്നും ശരിയാവില്ലെന്നേ. ഓരോന്നോരോന്നായിട്ട് അവസാനിക്കാം. കുഞ്ഞ് ചിതയൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു, ഇനിയിപ്പോ വരട്ടെ. ഞാൻ പറയാം. ആ ശരി. അരവിന്ദ്, ഞാൻ പറഞ്ഞില്ലേ പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡി ഇനിയും ഇനിയും വൈകിയ. ഒരു അരമണിക്കൂർ കൂടി അകത്തേക്ക് പോ.
വാക്കിന്റെ പൂർണ്ണമായ അർത്ഥം നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി നീ പറയണം, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എന്ന നിന്റെ ഈ അമ്മ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തുവെന്ന് നീ സംശയിക്കുന്നുണ്ടെന്ന്. അമ്മ അമ്മയാ എന്താ പ്രിയങ്കയെ മുഖത്ത് ചന്ദ്രബിംബം ഉദിച്ചതുപോലെ ഒരു തെളിച്ചം? സന്തോഷം ഉണ്ടാവാതിരിക്കോ ശ്രീയേട്ട. മുഖ്യശത്രു പടനിലത്തിലുണ്ടെങ്കിലും ഒരു താൽക്കാലിക ശത്രുവിനെ തന്ത്രപൂർവം കാലുപുരിക്ക് അയക്കാൻ കഴിഞ്ഞില്ലേ? അത് ചെറിയ സന്തോഷം വല്ലതും ആണോ? ഇടയ്ക്ക് വന്നു കയറിയ ഒരു കഥാപാത്രം വളരെ മനോഹരമായി തന്മയത്വത്തോടെ അവരുടെ വേഷം ആടി തകർത്ത് അണിയറയിലേക്ക് മടങ്ങി. മടങ്ങിയതല്ല, നമ്മള് മടക്കി അയച്ചതല്ലേ. മനോഹരമായ ഒരു യാത്രയപ്പ്. എന്നാലും ഞാൻ ആലോചിക്കായിരുന്നു, ഈ രാജരാജേശ്വരിയുടെ ഒരു നക്ഷത്ര ഭാഗ്യം, മഹാമാളവ്യ യോഗമുള്ള നക്ഷത്രത്തിലാ അവരുടെ ജനനം. തീപ്പെട്ടത് മഹാരാജാക്കന്മാരെ പോലെ ചന്ദന പട്ടടയിൽ മരണശയ്യ. കത്തി അമരുമ്പോഴും ശവം കരിഞ്ഞ ഗന്ധമല്ല, ചന്ദന സുഗന്ധം. പുണ്യം ചെയ്ത ജന്മം അല്ല ശ്രീയേട്ട. ഇതിൽ പരം എന്ത് സൗഭാഗ്യം അവർക്ക് കിട്ടാനുള്ളത്? എനിക്കതൊന്നുമല്ല, മറ്റൊരു തമാശയോർത്താ ചിരി വരുന്നത്. ചത്തുകിടക്കുന്നത് സ്വന്തം ഭാര്യയല്ലെന്ന് പോലും അറിയാതെ നെഞ്ചു പൊട്ടി നിൽക്കുക ശിവരാമൻ. ഏതോ ഒരു സ്ത്രീയെ അമ്മയാണെന്ന് കരുതി അന്ത്യകർമ്മങ്ങൾ നടത്തി ചിതയിൽ അടക്കേണ്ടി വരുന്ന തൃച്ചംബരത്തെ സൽപുത്രന്മാരുടെ ഒരു ഗതികേടേ. അഖിലയുടെ മരണത്തിന് പിന്നിൽ മൂത്ത മരുമകളായ കല്യാണിയാണെന്ന ഉറച്ച വിശ്വാസത്തില് ശിവരാമകൃഷ്ണനും അരവിന്ദും. അതുകൊണ്ട് ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യവും അന്വേഷണവും പെട്ടെന്നുണ്ടാവില്ല. എന്തായാലും തൃച്ചംബരത്തുകാർ പമ്പര വിട്ടികളാവുന്നത് കണ്ട് രസിക്കാലോ. പക്ഷേ എന്താ പ്രിയങ്കെ, പെട്ടെന്ന് നിന്റെ മുഖത്തെ ആ അമ്പിളിവട്ടം മാഞ്ഞത് കാർമുകിൽ വന്ന് മറഞ്ഞതാണോ? കവിത ചൊല്ലി രസിക്കൊന്നും വേണ്ട, എല്ലാം ശാന്തമായി കരുതുകയും വേണ്ട. അതും ശരിയാ. പ്രിയങ്കെ നീ കേട്ടിട്ടില്ലേ, ചിലർ ചത്താലും ഉപകരിക്കും. ആ ഇനത്തിൽപ്പെട്ടതാ രാജരാജേശ്വരി. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമനാണെന്നാണല്ലോ വിപ്പ്. ആ നിലയ്ക്ക് അന്വേഷണം ഇനി നാഗമണത്തേക്ക് വരൂ. ഏയ്, ഇതൊരു ആത്മഹത്യയായി പോലീസ് എഴുതി തള്ളും. അഭിമാനിയാണല്ലോ തൃച്ചംബരത്ത്.